നിന്ന് മാനുഷ്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് പുരോഗമിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വരുന്ന തലമുറയെ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് സാറിൻ്റെ അഭിപ്രായം? നമ്മുടെ രാജ്യം ഇന്ന് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. ഉദാഹരണത്തിന് എൻ്റെ അമ്മയ്ക്ക് 6 മക്കളാണ് ഞങ്ങൾ. അന്ന് വന്നിട്ട് കൂട്ടുകുടുംബമായിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി ഇന്ന് അണുകുടുംബമാണ്. ഇന്ന് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 2 മക്കളെ കൂടുതൽ പ്രസവിച്ച് വളർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇന്ന് ടെക്നോളജി, അതുമാത്രമല്ല ഇന്ന് ഒരു കുടുംബത്തിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. കാരണം ഉദാഹരണത്തിന് എൻ്റെ അമ്മയ്ക്ക് 6 മക്കളാണ് ഞങ്ങൾ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ 12 മക്കൾ 14 മക്കളാണ് ഓരോ കുടുംബത്തിൽ വളർത്തുന്നത്. ഇന്നെല്ലാം ഒരു കുടുംബത്തിൽ 2 മക്കളെ പോലും വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമായി മാറിയിരിക്കുന്നു. ഇന്ന് കമ്പ്യൂട്ടർ, മാത്രമല്ല സാങ്കേതിക വിദ്യകൾ, അങ്ങനെ നമ്മുടെ ലോകം ഇന്ന് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടം പോലെ അല്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്? ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ മക്കൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസ കച്ചവടം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസം നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണെന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ട് ഇന്ന് ഞാൻ ലഹരിയുടെ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ്. ലഹരി കുട്ടികൾ 15, 16 വയസ്സായി കഴിഞ്ഞാൽ ലഹരിയുടെ അടിമയാവുന്ന ആൾക്കാരാണ്. 15, 16 വയസ്സായിരുന്നു. നമ്മളെ മക്കളെ അതിൻ്റെതായ രീതിയിൽ ചിട്ടയ്ക്ക് വളർത്താത്തത് കൊണ്ടാണ് അവർ വഴിതെറ്റി പോകുന്നത്. മാതാപിതാക്കൾ അതനുസരിച്ച് മക്കളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മക്കളെ ലഹരിക്ക് അടിമയാകാതെ തന്നെ മക്കൾ ആ രീതിയിൽ ജീവിച്ചു വരും അല്ലേ സാർ? അതല്ലേ വീട്ടിലൊന്നും കിട്ടുന്ന അന്തരീക്ഷം ആണല്ലോ സാർ മക്കളെ വഴിതെറ്റാൻ ഉള്ള കാരണം അല്ലേ? അതെ അതെ. മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ മക്കൾക്ക് ഏത് രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നോ പുറത്തിറങ്ങിയാൽ അവർ ആ രീതിയിൽ തന്നെ വളർന്നു വരും അതല്ലേ സാർ? അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ ഈ മയക്കുമരുന്നിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അപ്പോൾ സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? മയക്കുമരുന്നിൽ നിന്നും ഈ കുട്ടികളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷകർത്താക്കൾ വളർത്തുന്ന ആ ഒരു രീതി പോലെ ഇരിക്കും. ബോധവൽക്കരണം കുട്ടികളെ വളർത്തുന്നതും അവരെ അച്ചടക്കത്തിൽ കൊണ്ടുവന്ന ആ ഇതുപോലെ ഇരിക്കും. അതല്ല നമുക്ക് ഈ സ്കൂൾ അന്തരീക്ഷം അങ്ങോട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊരു കുട്ടിയെ സ്കൂളിലോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ കൂടെ പോയി നോക്കാൻ പറ്റുന്നില്ല. അപ്പം ആ സ്കൂളിലെ അല്ലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടികളെ? സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ സ്കൂളിലുള്ളവരാണ് ആ കുട്ടികളെ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്കൂളിൽ ഉള്ളവർക്ക് ആ കുട്ടികളെ അതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയും? കൂടുതലും ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നമ്മുടെ സമൂഹം അനുസരിച്ച് നമ്മള് രാവിലെ 7 മണിക്ക് 6, 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവർ തിരിച്ച് പഠിത്തം കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞൊക്കെ വീട്ടിൽ വരുമ്പം 8, 9 മണി വരാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് സ്കൂളും അവരുടെ അധ്യാപകരോടുവാ. അപ്പം കൂടുതലും അവരാണ് അവർക്ക് നല്ല ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും ഒരഭിപ്രായം പറയാൻ കഴിയുമോ? കൂടുതലും ഇപ്പോൾ വന്നിട്ട് മൊബൈൽ ഫോണുകളും അതുവഴിയാണ് ഇങ്ങനെ ഫോൺ ചെയ്ത് സുഹൃത്തുക്കളെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം ഇപ്പം മയക്കുമരുന്നെങ്കിൽ മയക്കുമരുന്ന് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്തുകയാണ്. പിന്നെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാംഷായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് 1000, 10000 ഇങ്ങനെ പൈസ കൊടുത്തുവിടുകയാണ്. നമ്മളെല്ലാം പണ്ട് കാലങ്ങളിൽ ഒരു 5 രൂപ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 10000 ഓരോ കൊച്ചുകുട്ടികൾ കൊണ്ടുകിടക്കുന്നത്. ഓരോ കൊച്ചുകുട്ടികൾ 2000 നോട്ടെല്ലാമാണ് ഒരു ഒരു വെള്ളം കുടിച്ചിട്ട് കൊടുക്കുന്നത്. ആൾക്കാർ
ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ചെയ്യുമ്പോൾ സാറിൻ്റെ എന്താ ഞാൻ ഈ നമ്മൾ ലഹരിക്ക് ഇതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാല്, പീപ്പിൾ ന്യൂസ് എന്ന ചാനലിന് വേണ്ടി സാറിൻ്റെ വിലപ്പെട്ട സമയം കുറച്ച് നേരം ഞങ്ങൾക്ക് ചിലവഴിച്ചതിന് നന്ദി. നിങ്ങൾ എനിക്കു തന്ന സ്നേഹ വാത്സല്യങ്ങളിൽ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടാകും സന്തോഷം.